ഇവിടെ ഇവർ രണ്ടുപേരും തർക്കിക്കുന്നത് കണ്ടാൽ ഇത്രയധികം കേരളത്തിലെ വോട്ടർമാർ ഇനി വിഡികളാക്കാൻ പറ്റുമോ എന്ത് ഇവർ തമ്മിൽ ഇവർ തമ്മിൽ എന്തിനാണ് വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ നിന്ന് മത്സരിക്കുന്നത് രണ്ടുപേർക്ക് ഒരുമിച്ച് അങ്ങ് മത്സരിച്ചാൽ പോരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം കുറ്റമായിട്ട് കാര്യമുണ്ടോ കേരളത്തിലെ വോട്ടർമാരെ ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾ ആലോചിച്ചൊക്കെ ഇവിടെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി വരെ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഒരു നയാ പൈസയുടെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ സി എ ജി നരേന്ദ്രമോദി പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എനിക്കുള്ള അവസരത്തിൽ പറയട്ടെ നിങ്ങള് അഴിമതിക്കെതിരെ അനുഭവ അവിടെ നിൽക്കേ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയണേ ഞാൻ പറയാം നിങ്ങളെന്തെങ്കിലും രാഷ്ട്രീയ ഒരു പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിനെ വായടപ്പിക്കാനോ അതൊന്നും ശ്രമിക്കരുത് സത്യസന്ധമായ ചർച്ചയ്ക്കാണ് യുവാക്കൾ തയ്യാറാകേണ്ടത് ഇവിടെ എനിക്കുള്ള ഊഴത്തിൽ ഒരിക്കലും അദ്ദേഹം ഇടപെടണ്ട അങ്ങനെ ഒരു അഴിമതി രഹിത ഭരണം കഴിഞ്ഞ പത്ത് വർഷം കാഴ്ചവെച്ചു ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് അനിൽജി എന്താ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തി അവരുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ യാതനകൾ വേദന ജീവിക്കുവാനും ും പിന്തുടരുവാനും നിൽക്കുവാനും ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അങ്ങനെ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിച്ചിട്ടില്ല എന്ന് ജനങ്ങൾ ഈ തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു അതിന് യാതൊരു സംശയവുമില്ല ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ മൂന്ന് സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ട് ഇന്ന് സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്താ ചർച്ച ചെയ്യപ്പെടുന്നത് രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയും കഴിവും ആർജവും ഉള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ് അത് ഒരവസരം അദ്ദേഹത്തിന് കൊടുക്കണം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്താ അഞ്ചു വർഷം ഒരു മുന്നണി ഭരിക്കും ഭരിച്ചു കഴിയുമ്പോൾ ഒരു സഹകരണ മുന്നണിയാണ് പരസ്പരം സഹകരണമാണ് അഞ്ചു വർഷം കക്കാനും അഴിമതി കാണിക്കുവാനും എന്ത് അരാജകത്വ പ്രവർത്തനങ്ങൾ കാണുവാനും അഞ്ചു വർഷം അവസരം കൊടുക്കും അത് കഴിയുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു മറ്റൊരാൾക്ക് അവസരം കൊടുക്കുന്നു കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനം അല്ലേ കേരളത്തിൽ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടുപേരും എൻ്റെ ഇടം വലം നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് എന്താ കാര്യം ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ തോളിൽ കൈയിട്ട് അവരെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു പാലക്കാട് അങ്ങോട്ട് ചെന്നതിന് ശേഷം പാലക്കാട് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ചിഹ്നത്തിൽ വർക്ക് ചെയ്യുന്നു ആരാ ഇവർ ഇവർ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വിഡികളാക്കുന്നത് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാർ ഈ പറയുന്ന ഒരു വ്യത്യാസം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ അകറ്റി നിർത്താൻ സാധിക്കുമോ കേരളത്തിൽ ഇന്ത്യ അടക്കമുള്ള ഒട്ടനവധി സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നുണ്ടല്ലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു യുവാക്കളുടെ ഒരു കാര്യം തൊഴിലവസരത്തെക്കുറിച്ച് പറയുന്നു ഞാൻ ചോദിക്കട്ടെ കേരളമല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഇടതു വലതു മുന്നണികൾ പറയുന്നത് യു പിയിലാണ് യു പി നിങ്ങൾ ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അവിടെ വീണ്ടും യോഗി ആദിത്യനാഥിനത്തെ ജനങ്ങൾ അവസരം കൊടുത്തു മുസ്ലിം സമുദായത്തിനെതിരായതുകൊണ്ടാണോ യോഗി ആദിത്യനാഥ് അങ്ങനെ മുസ്ലിം സമുദായത്തെയും ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല മുസ്ലിം സമുദായത്തിനെതിരാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനെതിരാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് രണ്ട് രാഷ്ട്രീയ മുന്നണികൾ നടത്തുന്ന പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പൊളിയാൻ വേണ്ടി പോവുകയാണ് മതനൂലപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇനിയും നിങ്ങൾക്ക് അധികാരത്തിൽ ഇരിക്കാനും സാധിക്കില്ല ഞാൻ പറഞ്ഞു വന്നത് യുവാക്കളായിട്ടുള്ള ആൾക്കാർ അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം കേരളം വിട്ടുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മറ്റ് അന്യ രാജ്യങ്ങളിലേക്ക് തൊഴിലിനു വേണ്ടി പോകുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഞാന് ഈ അടുത്ത സമയത്ത് കുറച്ചൊക്കെ അന്വേഷിക്കുന്നതാണ് പറയട്ടെ കേരളത്തിന്റെ അവസ്ഥ എന്താ ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ഞാൻ പറഞ്ഞത് ഞാനത് പറഞ്ഞു അവസ്ഥ എന്താണ് കേരളത്തിന്റെ അവസ്ഥ എന്താണ് കേരളത്തിൽ നേരത്തെ ഇപ്പൊ പറഞ്ഞു അത് പറയാ കേരളത്തിന്റെ അവസ്ഥ പറയാനുള്ള ഏക യോഗ്യതയുള്ള പ്രസ്ഥാനം അത് ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ ബി ജെ പി ആണ് ഞാൻ പറയട്ടെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ആരെങ്കിലും പറഞ്ഞോ ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാതെ ഏഴു മാസമായിട്ട് ഇവിടെ പാവങ്ങളുടെ പാർട്ടിയാണ് ഒരു വലിയൊരു സ്വർഗരാജ്യം പറഞ്ഞത് നഷ്ടപ്പെടുവാനോന്നുമില്ല കൈവില സുഹൃത്തുക്കളെ കിട്ടിയ ക്ഷേമ പെൻഷൻ ഇല്ല ഇവിടെ സർക്കാർ ആശുപത്രി ിൽ മരുന്നില്ല പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല ഇതല്ല കേരളത്തിന്റെ അവസ്ഥ പാർട്ടി